ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വീട് പണിക്കായിട്ട് നമുക്ക് സമ്മേഴ്സ് പമ്പ് സെറ്റ് ചെയ്യാവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്ന ബേസ്മെൻറ്റ് കെട്ടിയെടുത്ത് നമുക്ക് വർക്കിന് ആവശ്യമായിട്ട് നമുക്കൊരു സമ്മേഴ്സിബിൾ പമ്പ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇത്രയും ലെങ്തിൽ നമുക്ക് വയറും നമുക്ക് വരുന്നുണ്ട്, അതായത് ഒരു 35-36 മീറ്ററോളം നമുക്ക് വയറും ഇതിൻ്റെ അകത്ത് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്തേക്കുന്ന പമ്പ് എന്ന് പറഞ്ഞാൽ കെർലോസ്കറിൻ്റെയാണ്. കെർലോസ്കറിൻ്റെ 110 അടിയുള്ള തള്ളൽ വരുന്ന പമ്പാണ് നമ്മളെടുത്തേക്കുന്നത്. നല്ല ബ്രാൻഡായിട്ടുള്ള സാധനം തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കെർലോസ്കറിൻ്റെയാണ് നമ്മൾ പമ്പ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അവർ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. 1 HP ഓപ്പൺ വെൽ, 110 ഫീറ്റ്. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1440 അത്രയില്ല, ഒരു 9 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ വാട്ട്സും കാര്യങ്ങളും പവറും എല്ലാം അവരുടെ കാറ്റലോഗിൻ്റെ അകത്തും അതേപോലെ തന്നെ ബോക്സിലും എഴുതിയിട്ടുണ്ട്. നമ്മളതേപോലെ സെക്ഷൻ ഹൗസ് എടുത്തേക്കുന്ന അക്വാടെക്കിൻ്റെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു 2800-2700 റേഞ്ച് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള അക്വാടെക്കിൻ്റെ സെക്ഷൻ ഹൗസാണ് എടുത്തേക്കുന്നത്. കാരണം കൺസ്ട്രക്ഷൻ പർപ്പസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള ജിയ ഹോൾഡറും പിന്നെ ഇൻസുലേഷൻ ടേപ്പും അതേപോലെ ടൈയും പിന്നെ കയറും റോപ്പും നമ്മളെടുത്തേക്കുന്നത് നൈലോണാണ്. അപ്പോൾ നമ്മൾ പമ്പ് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നൈലോണിൻ്റെ കയറാണ് നമ്മളെടുത്തേക്കുന്നത്. അതേപോലെ നമ്മൾ 3/4 വയറും എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും വയറ് നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇത്രയും വയറെന്ന്. പക്ഷേ നമുക്ക് നമ്മുടെ ടെമ്പററി ബോർഡ് ഇരിക്കുന്ന വെച്ച് ലോങ്ങ് ആണ്. കിണറും ടെമ്പററി ബോർഡും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്, പിന്നെ കിണറ്റിലോട്ടുള്ള ദൂരവും. അപ്പോൾ അതെല്ലാം കൂടെ വരുമ്പോഴത്തേനും 38-40 മീറ്ററോളം നമുക്ക് ഇത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലെങ്തിയായിട്ട് തന്നെ വയറ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് അതിൻ്റെ സ്റ്റാർട്ടർ സ്വിച്ചാണ്. അതിന് ഹാവൽസിൻ്റെ ഒരു C10 MCB ആണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിലും എഴുതിയിട്ടുണ്ട് ദണ്ട കെർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ് പൂനെ. പിന്നെ അതിൻ്റെ പവറും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതൊരു വാട്ടർ കൂൾ പമ്പാണ്, ഓയിൽ കൂളല്ല, വാട്ടർ കൂളാണ്. അതിൻ്റെ തൊട്ട് താഴെ ഫേസ് ന്യൂട്രൽ R/B വയർ കണക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് 3/4 വയറിൻ്റെ R/B റെഡ് യെല്ലോ ബ്ലൂ വയറും അതേപോലെ ഫേസ് ന്യൂട്രും കണക്ഷൻസും എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന വാറൻറ്റി കാർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം, നേരത്തെ പറഞ്ഞല്ലോ വാട്ടർ കൂളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഈ 2 ലോക്കുകൾ ഇതുപോലെ ഊരിയെടുക്കണം. ആ ലോക്കിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ റോപ്പ് കെട്ടി നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്ടർ കൂളായതുകൊണ്ട് നമ്മൾ നല്ല തെളിഞ്ഞ് നല്ല വെള്ളം, പച്ചവെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. ചില പമ്പിൻ്റെ അകത്ത് ഓൾറെഡി വെള്ളം വരുന്നുണ്ട്, ഇതിൻ്റെ അകത്തും വെള്ളം വാട്ടർ ഫില്ല് ചെയ്താണ് വരുന്നത്. എങ്കിൽ കൂടി നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചില പമ്പുകൾക്കകത്ത് വെള്ളം വരുത്തില്ല, അത് നമ്മൾ ഒഴിച്ചു വേണം കൊടുക്കാൻ. ഈ കണ്ട് ഇതേപോലെ നല്ല പച്ചവെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടവൊഴിച്ച് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നു. അപ്പോൾ വാട്ടർ കൂൾ പമ്പ് ആയതുകൊണ്ട് നമുക്ക് വാട്ടർ നമുക്ക് ഒഴിച്ചു കൊടുത്തേ പറ്റൂ. ഓയിൽ കൂളാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഫില്ലിംഗ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വാട്ടർ കൂളാണ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് എടുക്കുന്നതും. കാരണം വില വ്യത്യാസം കുറേ വരുന്നുണ്ട്. ഓയിൽ കൂളിന് നല്ല വില വരുന്നുണ്ട്, അതായത് 18-19-20 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ഈ തിരിച്ച് ഈ 2 ലോക്കുകളും കൈകൊണ്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമുക്ക് റോപ്പ് കെട്ടി നിർത്തേണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ഒരു പ്ലംബറ് വരണം എന്നില്ല, കാരണം നമുക്ക് എപ്പോഴും പ്ലംബർമാരെ വിളിച്ച് കിട്ടാത്ത സ്ഥിതിക്കാണ് പറയുന്നത്. കൂടുതൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ പ്ലംബർമാരെ വിളിച്ച് തന്നെ ചെയ്യിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് താണ്ട് ഇതേപോലെ ഒരു GA ഹോൾഡർ, അതായത് ഹോസ് ഹോൾഡർ, അപ്പം ഇതേപോലെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു GA ഹോസ് ഹോൾഡറാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ടഫ്ലോൺ ടേപ്പ് ചുറ്റി താണ്ട് ഇതേപോലെ അതിൻ്റെ ഹെഡിൻ്റെ അകത്ത്, അതായത് ഔട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്ത് ഒരു ഫൈബർ റേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ പ്ലെയർ കൊണ്ടോ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈബർ റേഞ്ച് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫൈബർ റേഞ്ച് കൊണ്ട് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ അകത്താണ് നമുക്ക് ഈ 1 ഇഞ്ചിൻ്റെ സെക്ഷൻ ഹോസ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഓവർ ടൈറ്റിൻ്റെ ആവശ്യകതയില്ല. കാരണം ഈ കൺസ്ട്രക്ഷൻ പർപ്പസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പമ്പ് തന്നെയാണ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ. ആ സമയത്ത് നമുക്കൊരു ജെറ്റ് അഡാപ്റ്ററോ അല്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചിൻ്റെ ഒരു MTO യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഹോസ് ഹോൾഡർ നമുക്ക് ഊരി കളയാം. പക്ഷേ ഇത് നമ്മളിപ്പം വെച്ചേക്കുന്നത് നമുക്ക് ഹോസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നേ ഉള്ളൂ. പിന്നെ ഫുഡ് വാല്യൂ സെറ്റിംഗ് ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി ടഫ്ലോൺ ടേപ്പ് ചുറ്റി നമ്മൾ വെക്കുവാണ്. അപ്പോൾ ഇച്ചിരി ടഫ്ലോൺ ടേപ്പ് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ലൂസ് അനുഭവപ്പെടും.
അപ്പോൾ അതിനെങ്കിൽ നല്ലത് ഇതേപോലെ ടഫ്ലോൺ ടൈപ്പ് ചുറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. ഇതെല്ലാം മോട്ടറിൻ്റെ കൂടെ വരുന്നതാണ്, ഫുട്ബോളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ വരുന്നതാണ്. പിന്നെ മേടിക്കുന്നതാണ് നമ്മൾ ഇതേപോലെ സെക്ഷൻ ഹോസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജിയ ഹോൾഡറൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. വാൽവൊക്കെ അതിൻ്റെ അകത്ത് തന്നെയുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ടൈറ്റ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് ടഫ്ലോൺ ടൈപ്പ് ഒന്ന് യൂസ് ചെയ്യണമെന്നുള്ളത്. അതും അതുപോലെ തന്നെ വാൽവ് എപ്പോഴും പൊക്കി വെക്കണം, ഒരടി ഗ്യാപ്പാണ് വരുന്നത്. കുത്തനെ വെക്കരുത്, കുത്തനെ വെച്ച് കഴിഞ്ഞാൽ ചെളിയെല്ലാം കൂടെ വലിച്ച് പമ്പിൽ കൂടെ കയറ്റി ഇംബ്ലറെല്ലാം ബ്ലോക്കാക്കി കളയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കുത്തനെ വെക്കണം എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കുത്തനെ വെക്കുക, എന്നിട്ട് 1 ഇഞ്ചിൻ്റെ ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് കൊണ്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഹോസും അതേപോലെ ആ ജിയ ഹോൾഡറും കൂടെ തമ്മിൽ ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കാനാണ്. പിന്നെ വയർ കണക്ഷൻ പറയേണ്ട ആവശ്യകത ഇല്ല, എങ്കിലും പറയാണ് RYB, അതായത് റെഡ് യെല്ലോ ബ്ലൂ വയറുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന 3 മീറ്റർ വയറാണ് മോട്ടറിൻ്റെ കൂടെ വരുന്നത്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് അല്ലാതെ മേടിച്ച് 3 കോർ വയറ് തണ്ട് ഇതുപോലെ വാട്ടർ പ്രൂഫിൻ്റെ ടേപ്പ് കൊണ്ട് ചുറ്റിയിട്ട് അതിനെ മണ്ടേ കൂടെ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒന്നും കൂടെ അടിക്കുകയാണ്. അപ്പം കളർ കോഡ് മറന്നു പോലും RYB, റെഡ് യെല്ലോ ബ്ലൂ ആ കണക്ഷൻ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം, മാറി തിരിഞ്ഞും പോകരുത്. അങ്ങനെ നമ്മൾ പമ്പ് ഇറക്കിയിട്ടുണ്ട് തണ്ട് ഇതേപോലെ സെൻട്രലുള്ള സൈഡിലായിട്ട് നമ്മൾ കെട്ടി നിർത്തി. 9-ohm കയർ എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് പൊടിഞ്ഞ് കിണറ്റിൻ്റെ അകത്ത് തന്നെ വീഴത്തില്ല, പ്ലാസ്റ്റിക് കയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 9-ohm കയർ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പമ്പ് കെട്ടിയിറക്കിയിട്ട് ഹോസും എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ വയറും എടുത്ത് നമ്മൾ ഹോസും എടുത്ത് വെളിയിലിട്ടുണ്ട്. കാരണം ടെമ്പററി ബോർഡ് കണ്ട് അവർ നടന്നു പോകുന്ന ഭാഗത്താണ് ടെമ്പററി ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വയറ് കൊണ്ടുപോകേണ്ടത് ഈ സൈഡിൽ കൂടെയാണ്, ഇപ്പുറത്ത് കാണുന്ന മതിലുണ്ടല്ലോ, അത് ഈ മതിലിൽ കൂടെ വേണം നമുക്ക് കണക്ഷൻസ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഒരാണി അടിച്ച് വെച്ച് ടൈ അടിച്ച് നേരാണ് ഈ മതിലിൻ്റെ തൊട്ട് മണ്ടേ കൂടെയാണ് അവൻ നിൽക്കുന്ന ഭാഗത്ത് പോകുന്നത്. അവിടാണ് നമുക്ക് ഇതിൻ്റെ പാനൽ ബോർഡ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം അതിനാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വയറെടുത്തത്, കാരണം 20 മീറ്ററോളം കിണറ്റും കിണറുമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 16 മീറ്റർ 17 മീറ്റർ വരുന്നുള്ളൂ. അങ്ങനെയാണ് 37 മീറ്റർ നമ്മൾ വയറ് എടുത്തേക്കുന്നത്. നേരെ ഇവിടെ കൊണ്ടുവന്ന് ഈ ടെമ്പററി ബോർഡിനകത്താണ് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ 3-pin ടോപ്പ് എടുത്തിട്ടുണ്ട്, കാരണം ഒറ്റ പവർ പ്ലഗേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കുത്തി എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ RYB ആണ് നമ്മൾ കൊടുക്കുന്നത്, ആ 3-core വയറിൻ്റെ RYB ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ റെഡ് യെല്ലോ ബ്ലൂ ഫേസ് ന്യൂട്രൽ കണ്ടോ, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊടുത്താൽ മതി, മാറിയും തിരിഞ്ഞും പോകണ്ട. അപ്പോൾ നമ്മൾ റെഡ് വയർ ആദ്യമേ കൊടുത്തു, ആ 6 എന്നെഴുതുന്ന ഭാഗത്ത് റെഡ് കൊടുക്കുകയാണ്. അത് ഇതേപോലെ ഒന്ന് വയറ് സ്ലീവ് കളഞ്ഞിട്ട് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ അടുത്തത് കൊടുക്കേണ്ടത് വൈയാണ്, അണ്ട രണ്ടാമത് കൊടുക്കുന്നത് വൈയായിട്ടുള്ള കളർ കോഡ് വയറാണ്. അതും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ അകത്ത് കൊടുത്തൊന്ന് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ RYB റെഡ് യെല്ലോ ബ്ലൂ വയർ കണക്ഷൻ പിന്നെ ഒന്നുകൂടെ പറയുന്നത് മാറിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നതിൽ തന്നെ തിരിച്ച് അണ്ട് ഇതേപോലെ ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഇനി കൊടുക്കുന്നത് ബ്ലൂ വയറാണ്, അതും ഒന്ന് മടക്കി ദാണ്ട് ഇതേപോലെ ഒന്ന് കൊടുക്കുക. ഇത് സിമ്പിളായിട്ടൊരു കണക്ഷനാണ്, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടിങ്ങും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ RYB തീർച്ചയായും തന്നെ കൊടുത്തിട്ടുണ്ടോ, RYB റെഡ് യെല്ലോ ബ്ലൂ എന്നുള്ള കളർ കോഡ് നമ്മൾ കൊടുത്തു. ഇനി ഫേസ് ന്യൂട്രൽ എന്നുള്ളത് നിങ്ങൾക്ക് വീണ്ടും സംശയമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കണക്ഷൻ ഡയഗ്രാം അവരുടെ തൊട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടറിയുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നുണ്ടോ, അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ആണ്. അപ്പോൾ നമ്മൾ ഫേസ് ന്യൂട്രലും കൊടുത്തു, നേരെ 3-pin ടോപ്പിലായിട്ട് കൊടുത്തിട്ട് നമ്മൾ പ്ലഗിൽ കുത്തുവാണ്. കാരണം ഇവിടെ ഒറ്റ പ്ലഗേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മളൊരു 3-pin ടോപ്പ് എടുത്തത്. കാരണം കമ്പി മുറിക്കാനും അതിനും ഇതിനൊക്കെ വേറെ മെഷീൻസ് എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കുത്തിയിടാൻ പറ്റത്തില്ല, കാരണം ഒറ്റ പ്ലഗല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്കൊന്ന് പമ്പൊന്ന് ഓൺ ചെയ്ത് നോക്കാം, കിർലോസ്കറിൻ്റെ പവർ എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ പമ്പ് ഓണാക്കി. അപ്പോൾ നമ്മുടെ പമ്പ് ഓണായി വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പമ്പ് ഓണായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പ്രഷറിലാണ് സാധനം വരുന്നത്, നല്ല പ്രഷറിൽ തന്നെയാണ് വെള്ളം അവിടെ പോകുന്നത് കണ്ടോ. അത് പൈപ്പ് നിറഞ്ഞ് കവിഞ്ഞാണ് വെള്ളം വരുന്നത്.